हलो डियर स्टूडेंट्स एल्लावर्कुम केमिस्ट्री उडे मत्तिर क्लास लेके स्वागत नम्मल इन्ने डिस्कस किया पोवुन्नत प्लस वण केमिस्ट्री ले हाइड्रजन एन्न पारयुन्न ओरु सिंपल चाप्टर आण हाइड्रजन वळरे ईसी आयिट्ट मार्क स्कोर चेय्यान पट्टुन्न ओरु चेरिय चाप्टर आण हाइड्रजन एन्न पारयुन्नत पक्षे हाइड्रजन नोर्मली तन्ने वेय्टेज कुरञ्ञ ओरु चाप्टर आण इप्पो फोकस एरिया कूडी वन्नप्पो कंपैरेटिवली अगर कुरे ऐरिया फोकस ऐरिया उल्पड़ी अद्वे पढ़ी वाले ईसी आईट् मार्क स्कोर पेटर सिंपि चाप्टर हाइड्रजन अदान नाम इन डिस्कस ओके आदमी निंदा नमें हाइड्रजन कुछ जस्टर अब हाइड्रजन पर हाइड्रोजन वाट निर्मिका वेंडी उपयोगिक्कुन्नत मीनिंग हाइड्रोजन पर ओके अब ई हाइड्रजन कुछ नम्मोड आद्यम नमुक अरिंजिरिक्केंड ओरु कार्यम एन्न पारयुन्नत पीरियोडिक टेबिळिल हाइड्रजन्टे पोसिशन एवडेयाणेन्नाण अतायत् पोसिशन ऑफ हाइड्रजन आटम इन दि पीरियोडिक टेबि इत फोकस ऐरियल इल्लेंकिलुम नम्मल अरिंजिरिक्केंड ओरु कार्यमाण पोसिशन ऑफ हाइड्रजन आटम इन दि पीरियोडिक टेबि अतायत् नम्मल चिंतिक्कुन्नुण्ट पीरियोडिक टेबिळिल एट्टवुम लेफ्ट मुकळिलाण काणप्पेडुन्नत हाइड्रजन एन्न पारयुन्नत अल्ले पक्षे निंगल पीरियोडिक टेबिळ कंडप्पोळ श्रद्धिच्चिट्टुण्ट हाइड्रजन इंगने सेपरेट निर्त्तियिट्टुण्डायिरिक्कुम अल्ले एन्ता कारणम अरियो हाइड्रजन एन्न पारयुन्न आळ् निंगल्क्क अरियाम हाइड्रजन्टे कैयिल ओरु इलेक्ट्रोण आणुळ्ळत् आ ग्रूप्पिलुळ्ळ एल्ला आळुकळुडेयुम औट्टर मोस्ट शेल्ल ओरु इलेक्ट्रोण आणुळ्ळत् अतुकोण्डाण अयाळ् अविडे निर्त्तियत् पक्षे निंगल श्रद्धिच्चिट्टुण्डो ई हाइड्रजन एन्न पारयुन्न आळ् ओरु नोण मेटल आणल्ले पक्षे आ ग्रूपिल लिथियम सोडियम पोटासियम रुबीडियम सीशियो एंू मेटल्स अब नमुक अवे निर्तन पो पो पचल मनसो अर्थम नाम अवे निर्ती अदायद कुरे क्यों सीमिलियाटी का सोडियम पर ए प्लस मार हाइड्रजन पर एच प्लस मार अगर कुरे प्रोपर्टीस सीमिलियाटीस പക്ഷേ എന്തുണ്ടെന്നറിയാലോ ഏറ്റവും വലിയ ഡിഫറൻസ് തന്നെയാണ് ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ മെറ്റൽസ് ആണ് പക്ഷേ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ നോൺ മെറ്റൽ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അറിയാലോ അയാളെ കൊണ്ടുപോയിട്ട് 17ാമത്തെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് കാരണം എന്താണെന്നറിയോ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ എന്ന് പറയുന്ന ആളുകളൊക്കെ ഗ്യാസ് ആണ് അല്ലേ അതിൽ എന്താണ് ബ്രോമിൻ എന്ന് പറയുന്ന ആൾ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്തായാലും ഗ്യാസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താണ് ഈ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ നോബിൾ ഗ്യാസ് ആയിട്ട് മാറും അല്ലേ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്തും നോബിൾ ഗ്യാസ് ആയിട്ട് മാറുന്നല്ല നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്തും അതായത് നിയോൺ എന്ന് പറയുന്ന കോൺഫിഗറേഷനിലേക്ക് എത്തും അതുപോലെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹീലിയം എന്ന് പറയുന്ന നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്തും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അയാളെ നിർത്തേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഹാലജൻ ഫാമിലിയിലാണ് പക്ഷേ എന്തുണ്ടെന്നറിയാലോ ഹാലജൻ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ് നിങ്ങൾക്കറിയാം ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ പക്ഷേ നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ എച്ച് മൈനസ് ആവാനുള്ള ടെൻഡൻസിയേക്കാൾ കൂടുതൽ കാണിക്കുന്നത് എച്ച് പ്ലസ് ആവാനാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ് കൂടുതൽ കാണിക്കുന്നത് എന്തല്ല ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറല്ല അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെയും വെക്കാൻ പറ്റില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റുമായിട്ട് സിമിലാരിറ്റീസും കാണിക്കുന്നുണ്ട് ഡിഫറൻസസും കാണിക്കുന്നുണ്ട് സെവൻറ്റീൻത്ത് ഗ്രൂപ്പ് എലമെൻസുമായിട്ടും സിമിലാരിറ്റീസും കാണിക്കുന്നുണ്ട് ഡിഫറൻസസും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന് നമുക്ക് കൃത്യമായിട്ടൊരു പൊസിഷൻ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം കനോട്ട് ബി സ്പെസിഫൈഡ് എന്നാണ് പറയാൻ പറ്റുക ഓക്കെ അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊസിഷൻ ഏകദേശം തീരുമാനമായി അല്ലേ കൃത്യമായിട്ടൊരു പൊസിഷൻ പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് പ്രിപ്പറേഷൻസ് ഓഫ് ഡൈഹൈഡ്രജൻ എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ പ്രിപ്പറേഷൻസിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കണം അതിൽ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ എന്നാണ് അതായത് നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തുക അപ്പോൾ 2H2O എന്ന് പറയുന്ന വാട്ടർ മോളിക്യൂളിനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ നിർമ്മിക്കുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ് യൂസിങ് നിക്കൽ ഇലക്ട്രോഡ്
നിക്കൽ ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് ബേരിയം ഹൈഡ്രോക്സൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും അതിലാണ് നമുക്ക് മോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള ഹൈഡ്രജനെ നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ബ്രൈൻ സൊല്യൂഷൻ എന്നാണ് കേട്ടോ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന NaCl എന്ന് പറയുന്ന ഉപ്പ് വെള്ളം ഉപ്പ് അതിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക അപ്പൊ അതിനകത്ത് H2O മോളിക്യൂൾ ഉണ്ടായിരിക്കും അല്ലെ ആ ഉപ്പ് വെള്ളത്തെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് ആനോഡിലും ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് കാഥോഡിലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈഡ്രജനെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ ഇനി നാലാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ റിയാക്ഷൻ എഴുതി പഠിക്കുന്നേ വേണം കേട്ടോ അതായത് റിയാക്ഷൻ ഓഫ് സ്റ്റീം ഓൺ ഹൈഡ്രോ കാർബൺ എന്നാണ് അതായത് ഹൈഡ്രോ കാർബണും സ്റ്റീമും തമ്മിൽ എന്ത് ചെയ്യാന്ന് അറിയാലോ പരസ്പരം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാം അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോ കാർബണാണ് CH4 എന്ന് പറയുന്ന മീഥെയിൻ ആ മീഥെയിൻ സ്റ്റീം എന്ന് പറയുന്ന വാട്ടറുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ CO+3H2 ആണ് കിട്ടുക കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കിട്ടും അല്ലേ ഈ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്നാണ് വിളിക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വാട്ട് ഈസ് സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എക്സാമിന് ചോദിക്കും എന്താണ് മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കാൾഡ് സിൻ ഗ്യാസ് ഓർ സിന്തസിസ് ഗ്യാസ് എന്ന് പറയാൻ പറ്റും ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേര് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിൻ എന്താണ് നമ്മുടെ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ടല്ലോ ആ സംഭവം എന്ന് പറയുന്നത് മെത്തനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെയും കുറേ ഹൈഡ്രോ കാർബൺസിൻ്റെയും സിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത് സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത് ഇനി അഥവാ എക്സാമിന് ഇനി ചോദിക്കുകയാണെങ്കിൽ അഥവാ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജനെ സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് മെത്തനോൾ ആൻഡ് സം ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ഇന്ന് അതായത് റീസെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാലോ ഈ ഈർച്ചപ്പൊടി എന്ന് പറയില്ലേ മരത്തിൻ്റെ പൊടി അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ അതേപോലെ വുഡിൻ്റെ എന്താണ് വേസ്റ്റ് പാർട്ടിക്കിളൊക്കെ ഉണ്ടല്ലോ ഈ മില്ലിൽ നിന്ന് ലഭിക്കുന്നത് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാലോ ഈ എന്താണ് സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് ഉണ്ടാക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ അപ്പം നമ്മൾ ഇനി കോൾ എന്ന് പറയുന്ന കരിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് നമ്മുടെ ഈ സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്നാണ് പറയുക എന്താ പറയുക കോൾ ഗ്യാസിഫിക്കേഷൻ അതായത് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണാണ് അല്ലേ ആ കാർബൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യാന്നറിയാലോ സ്റ്റീമുമായിട്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കിട്ടും അപ്പോൾ സിൻ ഗ്യാസ് നമ്മൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണെങ്കിൽ കോളിൽ നിന്നാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ ഇനി വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോളിൽ നിന്ന് അതായത് കാർബണിൽ നിന്ന് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക സിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഇനി ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് നമുക്ക് ഈ മുകളിൽ കിട്ടിയ കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ലോ ആ കാർബൺ മോണോക്സൈഡിലേക്ക് നമ്മൾ എക്സസ് ആയിട്ട് സ്റ്റീം പിന്നെയും നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാലോ ഹൈഡ്രജനെ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നാണ് പറയുക എന്താ പറയുക വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ അത് എക്സാമിന് ചോദിക്കും എന്താ പറഞ്ഞ് മുകളിൽ ഫോം ചെയ്തിട്ടുള്ള മിക്സറിലേക്ക് വീണ്ടും സ്റ്റീം നമ്മൾ നിറയെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന പറയുന്നത് വീണ്ടും ഹൈഡ്രജൻ്റെ അളവ് കൂടുതലായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും അതുകൊണ്ട് ആ റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നാണ് പറയുക അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഏരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ പഠിച്ചിരിക്കണം പറയൂ സിൻ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ പഠിച്ചിരിക്കണം ഓക്കെ ഇനി നമുക്ക് പറയാനുള്ള കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്താണ് ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ എന്താണ് ഹൈഡ്രൈഡ്സ് ആണ് അതായത് ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻസ് ആണ് ഹൈഡ്രജൻ വേറെ എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ബൈനറി കോമ്പൗണ്ട്സ് ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് എലമെൻസുകളുള്ള കോമ്പൗണ്ടുകളെ
നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ഹൈഡ്രേറ്റുകളെ നമ്മൾ സ്ക്രീനിൽ ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്നാമത്തെ ഹൈഡ്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സാൾട്ട് ലേക്ക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രേറ്റ്സ് എന്ന് പറയും രണ്ടാമത്തെ ഹൈഡ്രേറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുക മൂന്നാമത്തെ ഹൈഡ്രേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയും അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്ന് പറയും അല്ലെങ്കിൽ നോൺ സ്റ്റോഷ്യോമെട്രിക് ഹൈഡ്രേറ്റ്സ് എന്നൊക്കെ പറയും ഓക്കെ ഇങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ വളരെ സിമ്പിളായിട്ട് വരുന്നതാണ് അതിനിങ്ങനെ ഓരോ എക്സാമ്പിൾസ് വെച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ടൈപ്പ് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറഞ്ഞ് അയോണിക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സാൾട്ട് ലേക്ക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞത് അല്ലേ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ സാൾട്ട് ലൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ് എക്സാമ്പിൾ എന്താണ് നിങ്ങളുടെ മനസ്സിലൊരു സാൾട്ടിന് എക്സാമ്പിൾ പറയൂ അപ്പോൾ നിങ്ങൾ പറയും എൻ എ സി എൽ അല്ലേ ആ എൻ എ സി എല്ലിലെ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ ഹൈഡ്രജൻ വരിക അപ്പോൾ എന്തായി എൻ എ എച്ച് എന്നായി അതാണ് ഒരു സാൾട്ട് ലേക്ക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കാൽഷ്യം ക്ലോറൈഡ് സി എ സി എൽ ടു എന്ന് പറയുന്ന ഒരു സാൾട്ട് അല്ലേ അപ്പോൾ ആ സി എൽ ടു മാറ്റിയിട്ട് അവിടെ എച്ച് ടു കൊടുക്കുക അപ്പോൾ എന്ത് കിട്ടി സി എ എച്ച് ടു എന്ന് കിട്ടി അതൊരു ഹൈഡ്രേറ്റാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ സോഡിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് കാൽഷ്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ് അതിൻ്റെ അർത്ഥം എസ് ബ്ലോക്ക് എലമെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സാൾട്ട് ലേക്ക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പറയൂ സലൈൻ ഹൈഡ്രേറ്റ് എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകതകൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അയോണിക് കോമ്പൗണ്ട് പ്രോപ്പർട്ടീസിൻ്റെ ഇവർക്ക് ഉണ്ടാവുക കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അയോണിക് കോമ്പൗണ്ട്സുകളൊക്കെ എന്താണെന്ന് പറയൂ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ബട്ട് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഐദർ ഇൻ മോൾട്ടൻ സ്റ്റേറ്റ് ഓർ ഇൻ സൊല്യൂഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ശരിക്കും അവർ നോൺ കണ്ടക്ടേഴ്സ് തന്നെയാണ് എന്നാൽ ഉരുകിയ അവസ്ഥയിൽ മോൾട്ടൻ സ്റ്റേറ്റോ അല്ലെങ്കിൽ സൊല്യൂഷനിലോ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടാനുള്ള കഴിവുണ്ട് ഓക്കെ ഇതാണ് ഇവരുടെ ഇവർ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കും സാധാരണയായിട്ട് ഫോം ചെയ്യുക ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള അയോണിക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സാൾട്ട് ലേക്ക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രേറ്റ് എന്ന് പറയും സലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഉപ്പ് വെള്ളത്തിന് നമ്മൾ സലൈൻ എന്ന് പറയും അല്ലേ അതന്നെ എൻ എ സി എൽ എന്ന് പറയുന്നതിൽ സി എല്ലിൽ മാറ്റിയിട്ട് അവിടെ ഹൈഡ്രജൻ കൊടുത്തു ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഹൈഡ്രേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് എന്ന് പറയും എന്താ പറയുക മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് ഈ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൂന്ന് കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ് എന്ന് പറയും രണ്ടാമത്തെ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ് എന്ന് പറയും മൂന്നാമത്തെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ പറഞ്ഞു അയോണിക് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത് ഹൈഡ്രജനും എസ് ബ്ലോക്ക് എലമെൻസും ആണെങ്കിൽ ഈ പറയുന്ന രണ്ടാമത്തെ മോളിക്കുലാർ ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത് ഹൈഡ്രജനും പി ബ്ലോക്ക് എലമെൻസും ആയിരിക്കും പി ബ്ലോക്ക് എലമെൻറ്റിൽ തന്നെ ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 17 വരെയുള്ള ആളുകളാണ് സാധാരണയായിട്ട് എന്ത് തരാറുള്ളത് പറയൂ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് തരാറുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് 13 എന്ന് പറഞ്ഞാൽ ബോറോൺ ഫാമിലി അല്ലേ ബോറോൺ അതേപോലെ തന്നെ അലുമിനിയം ഗാലിയം എന്നൊക്കെ പറയുന്ന ആ ഫാമിലിയാണ് ബോറോൺ ഫാമിലി ഗ്രൂപ്പ് 40 എന്ന് പറയുമ്പോൾ കാർബൺ ഫാമിലിയാണ് ഗ്രൂപ്പ് 50 എന്ന് പറയുമ്പോൾ നൈട്രജൻ ഫാമിലിയാണ് ഗ്രൂപ്പ് 60 എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഫാമിലിയാണ് ദെൻ ഗ്രൂപ്പ് 70 എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ ഫാമിലി എന്ന് പറയുന്ന ഹാലോജൻ ഫാമിലിയാണ് ഇവരുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക അയോൺ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് വിളിക്കുക ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഇവരെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഇലക്ട്രോൺ പ്രിസൈസ് ഇലക്ട്രോൺ റിച്ച് അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്നറിയോ അതായത് ഗ്രൂപ്പ് 13 എലമെൻസുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഹൈഡ്രേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് വിളിക്കുക എക്സാമ്പിളായിട്ട് ബി എച്ച് ത്രീ നമ്മൾ പറയില്ല കേട്ടോ കാരണം ബി എച്ച് ത്രീ സ്റ്റേബിൾ അല്ല അതായത് ഒക്ടെറ്റ് ഇൻകംപ്ലീറ്റ് ഒക്ടെറ്റ് ആണ് വരിക നമ്മൾ ചിത്രം വരച്ചാൽ മനസ്സിലാവും ലൂയിസ് സ്ട്രക്ചർ കൃത്യമായിട്ട് വരക്കുമ്പോൾ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളാണ് ഈ ഗ്രൂപ്പ് 13 വരുന്ന ആളുകൾ അതുകൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ്സ് വിളിക്കുന്നത് അതുകൊണ്ട് ബി എച്ച് ത്രീ ആണ് ഒറ്റയ്ക്ക് നിൽക്കാതെ B2H6 എന്ന് പറയുന്ന ഡൈബൊറൈൻ ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണ് നമ്മുടെ ഒക്ടെറ്റ് റൂൾ ഒബേ ചെയ്യാത്ത അതായത് ചുറ്റും 8 ഇലക്ട്രോൺസ് തികയാത്ത ഗ്രൂപ്പ് 13 എന്ന് പറയുന്ന ബോറോൺ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈഡ്രേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ്സ് പറയും അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്താ പറയേണ്ടത് BH3 അല്ലെങ്കിൽ BH6 ആണ് പറയേണ്ടത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ
നമ്മളെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവും അല്ലേ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക ലൂയിസ് ആസിഡ് എന്നാണ് വിളിക്കുക അതുകൊണ്ട് ഇവർ ലൂയിസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ആര് അതായത് ഗ്രൂപ്പ് 13 എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മോളിക്കുലാർ ഹൈഡ്രേറ്റ്സിൽ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും പറയൂ ഒരു ലൂയിസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി മറക്കല്ലേ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഹൈഡ്രജനും ഗ്രൂപ്പ് 13 എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യുക എന്നാൽ ഗ്രൂപ്പ് 14 ആകുമ്പോൾ നിങ്ങൾക്കറിയാം കാർബൺ ഫാമിലിയാണ് അല്ലേ കാർബൺ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്താ കിട്ടുക എത്ര ചെറിയ കുട്ടികളും പറയും CH4 എന്ന് പറയില്ലേ ഈ CH4 ഒരു അടിപൊളി പിക്ചറല്ലേ കാരണം കാർബൺ വെച്ചിട്ടിങ്ങനെ നമ്മൾ എട്ടെണ്ണം വരച്ചിട്ടിങ്ങനെ റൗണ്ട് ചെയ്യും അല്ലേ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഒക്റ്റെറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പിക്ചറുള്ള ആളാണ് എന്ത് CH4 അപ്പോൾ ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്നറിയോ ഹൈഡ്രജനും ഗ്രൂപ്പ് 14th എലമെൻസും തമ്മിൽ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഹൈഡ്രേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയും ഇതും ഒരു ടൈപ്പ് മോളിക്കുലാർ ഹൈഡ്രേറ്റ് ആണ് അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ CH4 പറയാം അതേ ഫാമിലിയിൽപ്പെട്ട സിലിക്കണും ഹൈഡ്രേറ്റ് ഫോം ചെയ്യും SiH4 പറയും ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും അപ്പോൾ ഇവരെന്തല്ല എന്നറിയോ ലൂയിസ് ആസിഡും അല്ല ലൂയിസ് ബേസും അല്ല കാരണം അവർ കറക്റ്റ് ഒക്റ്റെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കണോ വിട്ടുകൊടുക്കേണ്ടെന്നോ ആവശ്യം ഇല്ല അതുകൊണ്ട് ഇവർ ലൂയിസ് ആസിഡും അല്ല ലൂയിസ് ബേസും അല്ല ഓക്കെ എന്നാൽ അടുത്ത ഹൈഡ്രേറ്റുകൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് വന്നു അല്ലേ ഇപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പ് ബാക്കിയുണ്ട് ഇപ്പോൾ പി ബ്ലോക്കിൽ നമ്മൾ 13 മുതൽ 17 വരെ പറഞ്ഞു അല്ലേ 13 ഡെഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു 14 പ്രിസൈസ് ആണെന്ന് പറഞ്ഞു എന്നാൽ 15, 16, 17 15 ആരാ പറയും നൈട്രജൻ അല്ലേ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്താ കിട്ടുക NH3 നൈട്രജൻ ഫാമിലി പിന്നെയോ 16 ഓക്സിജൻ ഫാമിലി അല്ലേ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ H2O എന്ന് കിട്ടും പിന്നെയോ എന്താ ഫ്ലോറിൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ HF എന്ന് കിട്ടും നിങ്ങൾക്കറിയാം ഈ പിക്ചറുകളിലൊക്കെ എന്തുണ്ടെന്ന് അറിയാലോ എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട് നിങ്ങൾക്കറിയാം NH3 മുകളിൽ നമ്മൾ ലോൺ പെയർ കണ്ടിട്ടുണ്ട് H2O മുകളിൽ 2 ലോൺ പെയർ കണ്ടിട്ടുണ്ട് HFന് മുകളിൽ ലോൺ പെയറുകളുണ്ട് മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ ലോൺ പെയർ ഇലക്ട്രോൺസുകളുള്ള എക്സസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ള ഗ്രൂപ്പ് 15th to ഗ്രൂപ്പ് 17th എലമെൻറ്റുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഹൈഡ്രേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്ന് പറയും ഇവരുടെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ റിച്ച് ആയത് കാരണം ഇവർക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസ് എന്നാണ് പറയുക അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് ഈ ലൂയിസ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക മനസ്സിലാവുണ്ടല്ലോ ഇപ്പോൾ പറയുന്നത് മറക്കണ്ട മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് 3 എണ്ണം ഇലക്ട്രോൺ ഡെഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പ്ലസ് ഗ്രൂപ്പ് 13 അവർ ലൂയിസ് ആസിഡുകളാണ് ദെൻ രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞത് ഇലക്ട്രോൺ പ്രിസൈസ് എന്നാണ് പറഞ്ഞത് ഹൈഡ്രജൻ പ്ലസ് ഗ്രൂപ്പ് 14 അവർ ലൂയിസ് ആസിഡും അല്ല ലൂയിസ് ബേസും അല്ല മൂന്നാമത് പറഞ്ഞ് ഇലക്ട്രോൺ റിച്ച് ആണ് ഹൈഡ്രജൻ പ്ലസ് ഗ്രൂപ്പ് 15 or 16 or 17 അവരെന്താണ് പറയൂ അവർ ഇലക്ട്രോൺ റിച്ച് ആണ് അതുകൊണ്ട് അവർ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഓക്കെ ഇനി മൂന്നാമത്തെ ടൈപ്പ് മെയിൻ ഹെഡിങ്ങിലെ മൂന്നാമത്തെ ടൈപ്പ് ഹൈഡ്രേറ്റിൻ്റെ പേരെന്തായിരുന്നു പറയൂ മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് ഇൻഡർസ്റ്റീഷ്യൽ ഹൈഡ്രേറ്റ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഹൈഡ്രേറ്റ്സ് പറയും ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റവും ഡി ബ്ലോക്ക് എലമെൻസോ എഫ് ബ്ലോക്ക് എലമെൻസോ തമ്മിൽ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഹൈഡ്രേറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ഒബേ ചെയ്യൂല അതിൻ്റെ അർത്ഥം ഇവർ കൃത്യമായിട്ട് സ്റ്റോഷ്യോമെട്രി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എക്സാമ്പിളൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ അയോണിക് ഹൈഡ്രേറ്റ് ഒക്കെ ആകുമ്പോൾ NaCl എന്ന് പറയുമ്പോൾ 1:1 എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ LaH2 എന്ന് പറയുമ്പോൾ ആ H2 മുഴുവനായിട്ട് ഉണ്ടാവില്ല ഹൈഡ്രജൻ കൃത്യമായിട്ട് ആ റേഷ്യോ പാലിക്കൂല ആ റേഷ്യോ പാലിക്കാത്തതുകൊണ്ട് കാരണം ഹൈഡ്രജൻ മിസ്സിങ് ആയിരിക്കും അപ്പോൾ അങ്ങനെ പാലിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ സ്റ്റോഷ്യോമെട്രിക് ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കുക എന്താ വിളിക്കുക നോൺ സ്റ്റോഷ്യോമെട്രിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയും അപ്പോൾ എഫ് ബ്ലോക്ക് എലമെൻസും ഡി ബ്ലോക്ക് എലമെൻസും എഫ് ബ്ലോക്ക് എലമെൻസോ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻസോ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഹൈഡ്രേറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് അവരെന്തല്ലാന്ന് പറഞ്ഞത് അവർ കൃത്യമായിട്ട് സ്റ്റോഷ്യോമെട്രിക്കലി ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് നോൺ സ്റ്റോഷ്യോമെട്രിക് ഹൈഡ്രേറ്റ്സ് എന്നാണ് പറയുന്നത്
अव प्रत्येक हाइड्रजन पर मेटल अगत एक्सीस्ट मेटल ग्यापा एक्सीस्ट अदरान इंटरस्टीशियल हाइड्रेट्स इंटरस्टीशियल हाइड्रेट्स इन ऐसा इंपॉर्टेंट आईटे और मेटालिक आयोजन इवर की इलेक्ट्रॉन्स सॉरी करंटे कड़ती कहवेंटो इन ऐसा प्रधान श्रद्धि क्यों ग्रूप सेवन एइट नयन एंतो हाइड्रेट्स फोम ऐसे ग्रूप सेवन एइट नयन आ ग्रूप नेरान हाइड्रेट ग्यापाटो अब नोटर हाइड्रेट ग्याप अब ग्रूप सेवन एइट नयन आल हाइड्रजन कंबईन हाइड्रेट फोमेशन अलरान हाइड्रेट ग्याप इत्र हाइड्रेट्स नमुक पढ़ी अब ई मूं टाइप हाइड्रेट्स नाइटेम एढ़ मनसो ओके ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ള ഒരു ചെറിയ ടോപ്പിക് ആണ് എന്താണ് ഹാർഡ് വാട്ടർ എന്താണ് സോഫ്റ്റ് വാട്ടർ ഓക്കെ അതിൽ മുമ്പൊക്കെ നമുക്ക് ഈ ഹാർഡ് വാട്ടറിന്റെ എന്താണ് ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യാ എന്നുള്ള കുറേ പഠിക്കാനൊക്കെ ഉണ്ടായി ഫോക്കസ് ഏരിയയിൽ ഇത്ര മാത്രമേ ഉള്ളൂ ട്ടോ എന്താണ് ഹാർഡ് വാട്ടർ എന്താണ് സോഫ്റ്റ് വാട്ടർ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേരളത്തിൻ്റെ പുറത്ത് പോയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അവിടെ കുളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുളി കഴിഞ്ഞാലൊക്കെ നമ്മൾ മേലെ സോപ്പ് അതേപോലെ ഒട്ടി പിടിച്ച് കിടക്കണ്ടായിരിക്കും അല്ലേ അവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നും അല്ലേ അതേപോലെ ചില കുഴൽക്കിണറുകളിൽ നിന്നൊക്കെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഹാർഡ് വാട്ടർ എന്താണ് സോഫ്റ്റ് വാട്ടർ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് എന്താണ് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാൾട്ടുകൾ സാൾട്ടുകൾ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡോ ബൈകാർബണേറ്റോ സൾഫേറ്റോ പോലെയുള്ള സാൾട്ടുകൾ അടങ്ങിയിട്ടുള്ള വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർഡ് വാട്ടർ എന്നാണ് പറയുന്നത് അതിന് പ്രത്യേകത ആ വെള്ളത്തിൽ ഒരിക്കലും സോപ്പിനെ ലാദർ ഫോം ചെയ്യാനുള്ള കഴിവില്ല പദ ഫോം ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ അതാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ് ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ലാദർ ഫോം ചെയ്യാൻ കഴിയാത്ത സോപ്പുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലാദർ പദ ഫോം ചെയ്യാൻ കഴിയാത്ത വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളോ സൾഫേറ്റുകളോ അല്ലെങ്കിൽ ബൈകാർബണേറ്റുകളോ ആയിട്ടുള്ള സാൾട്ടുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്നാണ് അതാണ് ഹാർഡ് വാട്ടർ എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഴവെള്ളം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കുളത്തിലൊക്കെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് സോഫ്റ്റ് വാട്ടറാണ് കാരണം അതിൻ്റെ അകത്ത് പദ ഫോം ചെയ്യിക്കാൻ പറ്റും സോപ്പിന് അപ്പോൾ എന്താണ് വാട്ടർ വിച്ച് ക്യാൻ ഫോം ലാദർ വിത്ത് സോപ്പ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹാർഡ് വാട്ടർ എന്തായിരിക്കും പറയാം വാട്ടർ വിച്ച് കനോട്ട് ഫോം ലാദർ വിത്ത് സോപ്പ് അതിനെ വിളിക്കുന്ന പേരാണ് ഹാർഡ് വാട്ടർ എന്നാൽ വാട്ടർ വിച്ച് ക്യാൻ ഫോം ലാദർ വിത്ത് സോപ്പ് അതിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ്സിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞ് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാൾട്ടുകളുടെ പ്രസൻസ് ആണ് ഹാർഡ്നെസ്സിന് കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി എന്തുകൊണ്ടാണ് ഈ സോപ്പ് ഇതുമായിട്ട് ബന്ധം എന്താണ് ബന്ധം എന്നുള്ളത് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് സോഡിയം സാൾട്ടോ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന RCOONA എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് കെമിക്കലി സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സംഭവിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോപ്പിനെ ഹാർഡ് വാട്ടറുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ആ സോഡിയത്തെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഹാർഡ് വാട്ടറിലുള്ള കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ വരും അപ്പോൾ ഈ സോഡിയം സാൾട്ടായിട്ടുള്ള ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന സോപ്പ് പിന്നീട് മഗ്നീഷ്യം സോപ്പും കാൽഷ്യം സോപ്പും ഒക്കെ ആയിട്ട് മാറും അപ്പോഴും എന്ത് ചെയ്യൂല പദ ഫോം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കില്ല അതിങ്ങനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഹാർഡ് വാട്ടറിൽ സോപ്പ് ലാദർ ഫോം ചെയ്യാത്തത് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ് ഹാർഡ് വാട്ടറിൽ സോപ്പ് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സോഡിയത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും മഗ്നീഷ്യവും കാൽഷ്യവും വരും അത് കാരണമാണ് അവിടെ ഹാർഡ് എന്താണ് ലാദർ ഫോം ചെയ്യാത്തതെന്നാണ് നമ്മൾ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കേണ്ടത് ഓക്കെ പിന്നെ രണ്ട് തരം ഹാർഡ്നെസ് ഉണ്ട് ഒന്ന് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയും വേറെ ഒന്ന് പെർമനൻ്റ് ഹാർഡ്നെസ് എന്ന് പറയും നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ ഫോക്കസ് ഏരിയയിൽ കേട്ടോ അത് റിമൂവ് ചെയ്യേണ്ട മെത്തേഡുകളൊക്കെ കുറേ പറയുന്നുണ്ട് എന്തായാലും അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താണ് ഹാർഡ്നെസ്സിനെ റിമൂവ് ഏതൊക്കെ ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട് എന്ന് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ്സും പെർമനൻ്റ് ഹാർഡ്നെസ്സും ഇനി ഈ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തെ ചൂടാക്കുക ബോയിൽ ചെയ്യുക കേട്ടോ അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടും ഒരു വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല അതിലെ ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബൈകാർബണേറ്റ്സുകളായിരിക്കും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഈ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ചോദിക്കും ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഹാർഡ്നെസ് ഓഫ് വാട്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയോ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോണ്ട്രി പർപ്പസിൽ വേസ്റ്റേജ് ഓഫ് സോപ്പ്
നമ്മൾ നിറയെ സോപ്പ് ഉപയോഗിക്കുമെന്നല്ലാതെ എന്ത് ചെയ്യില്ല എന്നറിയില്ല പദ ഫോം ചെയ്യില്ല മനസ്സിലാണ്ടല്ലോ ഒന്നാമത്തെ വേസ്റ്റേജ് ഓഫ് സോപ്പ് രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിസൾട്ട് ദ ഫോർമേഷൻ ഓഫ് ബോയിലർ സ്കെയിൽ എന്നാണ് ബോയിലർ സ്കെയിൽ ഫോം ചെയ്യാൻ കാരണമായിട്ട് മാറും എന്താണ് ബോയിലർ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ്ടറി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസിൻ്റെ അകത്ത് നമ്മളുടെ ഈ കാൽഷ്യം മാഗ്നീഷ്യം സാൾട്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബോയിലർ എന്ന് പറയുന്ന പൈപ്പുകളുണ്ട് ആ പൈപ്പുകളുടെ സൈഡിൽ എന്ത് ചെയ്യാന്നറിയാലോ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കുകയും അതിൻ്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുകയും ചെയ്യാണ് അപ്പോൾ ഈ ബോയിലർ സ്കെയിലുകൾ ഫോം ചെയ്യും എന്നുള്ളതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുണ്ടാവുക മനസ്സിലാവുണ്ടല്ലോ ഇതാണ് രണ്ട് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ബോയിലർ സ്കെയിൽ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടാവരുത് അതായത് ഇതിന് വേണ്ടി ലോണ്ടറി പർപ്പസിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ചൂടാക്കുന്ന സ്റ്റീം പൈപ്പുകളുടെ സൈഡിൽ അതിൻ്റെ എന്താണ് പൈപ്പുകളുടെ സൈഡിൽ എന്ത് ചെയ്യാന്നറിയാലോ വാളിൽ സ്കെയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കായിട്ട് എന്ത് ചെയ്യാന്നറിയാലോ ഈ കാൽഷ്യം മാഗ്നീഷ്യത്തിന് ഈ സാൾട്ടുകൾ അടിഞ്ഞുകൂടുക എന്നിട്ട് ആ പൈപ്പിൻ്റെ എഫിഷ്യൻസിയൊക്കെ കുറയുക അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യുന്ന അതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പറയുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഹൈഡ്രജനിലെ ലാസ്റ്റ് ടോപ്പിക് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്കാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കേട്ടോ H2O2 എന്നാണ് പറയുക ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ നമ്മൾ കുഴിനകത്തിന് ഉപയോഗിക്കുന്നൊരു മരുന്നുണ്ട് അല്ലേ നമ്മളിങ്ങനെ നഖത്തിലേക്ക് ഇങ്ങനെ ഒറ്റിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ബബിൾസ് ഇങ്ങനെ വരും അല്ലേ പെർഹൈഡ്രോൾ എന്ന് കൊമേഴ്ഷ്യലായിട്ട് അറിയപ്പെടുന്ന ഹൈഡ്രജൻ പെറോക്സൈഡാണത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് സ്ട്രക്ചർ നിങ്ങളൊന്ന് നോക്കുക സ്ട്രക്ചർ ജസ്റ്റ് ഫോക്കസ് ഏരിയയിലില്ല പക്ഷേ എങ്കിലും ഞാൻ പറയാൻ ആ സ്ട്രക്ചറൊന്ന് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നതായിരിക്കും അല്ലേ അതായത് ഒരു ബുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച പോലുള്ളൊരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് തോന്നുക അല്ലേ അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചർ എന്നാണ് പറയുക എന്താ പറയുക ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചർ ആ ചിത്രം നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ നോൺ പ്ലാനാറായിട്ടുള്ള ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ബുക്ക് ടൈപ്പ് സ്ട്രക്ചറാണ് ആർക്കുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ളത് ഓക്കെ ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്നുകിൽ മെഴുക് തേച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ വെസലുകളിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ ഇരുട്ടത്താണ് വെക്കാറ് എന്തുകൊണ്ട് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് മനസ്സിലാവുണ്ടല്ലോ എന്താണ് നമ്മുടെ എന്താണ് വാക്സ് കോട്ടിംഗ് നടത്തിയിട്ടുള്ള എന്താണ് ബോട്ടിലുകൾക്കകത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്തോ ഇരുട്ടത്താണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വെക്കാറുള്ളത് എന്തുകൊണ്ട് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ H2O2 ആണ് അല്ലേ ഈ 2H2O2 എന്ന് പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിന് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ആ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് ഡീകമ്പോസിഷൻ നടക്കാനും 2H2O+O2 ആയിട്ട് മാറാനുള്ള കഴിവുണ്ട് അതായത് വാട്ടർ വേറെയും ഓക്സിജൻ വേറെയായിട്ട് മാറാനുള്ള കഴിവുണ്ട് അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺലൈറ്റിൽ നിന്ന് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ബോട്ടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് തട്ടുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ വേറെയും വാട്ടർ വേറെ ആയിട്ടായിരിക്കും പിന്നെ നമുക്ക് ഒരിക്കലും അതിനെ ശേഖരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ എക്സാമിന് ചോദിക്കും സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താണ് വാക്സ് ലൈൻഡ് ഗ്ലാസ് ബോട്ടിൽസ് ഓർ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്നാണ് പറയുന്നത് ഇൻ ഡാർക്ക് എന്നാണ് കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ അപ്പോൾ ഇരട്ടത്താണ് നമ്മൾ വെക്കേണ്ടത് സൺലൈറ്റ് പ്രസൻസിൽ ഇവർ എന്ത് ചെയ്യുന്ന അറിയാലോ ഡീകമ്പോസ് ചെയ്യും അപ്പോൾ എക്സാമിന് അതിനെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏറ്റവും കാര്യമുള്ളൂ എന്താണ് സൺലൈറ്റ് പ്രസൻസിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് H2O+O2 ആയിട്ട് മാറും എന്നാണ് പറയേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവുക പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ യൂറിയ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്യാറുണ്ട് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക മനസ്സിലാവുണ്ടല്ലോ പക്ഷേ ഇനി ഞാൻ എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയാം നമ്മൾ നേരത്തെ ഹാർഡ് വാട്ടർ പറഞ്ഞില്ലേ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി വേറൊരു കാര്യം പറയാം ഹെവി വാട്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ഹെവി വാട്ടർ ഫോക്കസ് ഏരിയയിൽ ഇല്ലാട്ടോ എങ്കിലും പറയണം എന്താണ് ഹെവി വാട്ടർ അതായത് H2O എന്ന് പറയുന്ന വാട്ടറിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ പ്രോട്ടിയം എന്ന് പറയുന്ന ഐസോടോപ്പാണ് അല്ലേ ആ പ്രോട്ടിയത്തിന് പകരം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം വന്നാൽ അതിന് നമ്മൾ ഷോർട്ടായിട്ട് D2O എന്നാണ് പറയുക H2Oയിലെ H എന്ന് പറയുന്നത് പ്രോട്ടിയ അല്ലേ ആ H നെ മാറ്റിയിട്ട് ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന D കൊടുത്താൽ D2O എന്ന് കിട്ടും അല്ലേ അതിനെ വിളിക്കുന്ന പേരാണ് ഹെവി വാട്ടർ എന്നാണ് പറയുക കേട്ടോ അപ്പോൾ മറക്കല്ലേ എന്താണ് ഹെവി വാട്ടർ വെച്ച് നമ്മൾ പറയുന്നത് എന്താണ് ഇഫ് ഹൈഡ്രജൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഡ്യൂട്ടീരിയം അല്ലെങ്കിൽ പ്രോട്ടിയം ഈസ് റീപ്ലേസ്ഡ് ബൈ ഡ്യൂട്ടീരിയം ഇൻ വാട്ടർ ഇറ്റ് ഈസ് കാൾഡ്
हेवी वाटर हेवी वाटर पर डी टू ओ न्यूक्लियर रिएक्टर हेवी वाटर उपयोग ओके अब अत्यावश्यम ई चाप्टर वे फोकस एरिया मुझन अल चाप्टर ए हार्डनेस रिमूव मेथड फोकस एरिया अब इत ना पढ़ा सूखा हाइड्रोजन मार्क स्कोर पेट सिंपल चाप्टर हाइड्रोजन ओके ना पढ़ा ऑल द बेस्ट।